വളരെ ഈസി ആയിട്ടും സിമ്പിളായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും പെർഫോം ചെയ്യാൻ സാധിക്കുന്ന ഒരു മൂന്ന് സിമ്പിൾ സ്കിൽസാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ശരിക്കും ഒരു മൂന്ന് സ്കിൽസ് മതി നിങ്ങൾക്കൊരു മാച്ച് നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാനും വിജയിക്കാനൊക്കെ ആയിട്ട്. സോ അത് നേരെ നമ്മുടെ വീഡിയോട്ട് നമുക്ക് പോകാം. വീഡിയോ ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ മാത്രം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് ലൈക്ക് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കാം. സോ അത് നേരെ നമ്മുടെ വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം നിങ്ങൾ ഏത് സ്കില്ല് പെർഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു പ്ലെയർക്ക് നിങ്ങൾ ആ ഒരു സ്കില്ല് ചെയ്യിക്കുന്ന പ്ലെയർക്ക് ആ ഒരു സ്കില്ല് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ആ ഒരു പ്ലെയറിൻ്റെ സ്കില്ലിൻ്റെ ലിസ്റ്റിൽ പോയിട്ട് കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ സ്കില്ല് ചെയ്യുന്ന ആ ഒരു സമയത്ത് ചിലപ്പോൾ ഒന്നിലെ സ്കില്ല് പെർഫോം ആവില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് മാറും. അത് കൃത്യമായിട്ട് മനസ്സിലാക്കാം. സോ നമ്മൾ ഒന്നാമത്തെ സ്കില്ല് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഷ്യൻ കാരണം കാരണം തന്നെയായിരിക്കും നമ്മൾ ഡബിൾ ടച്ച് എന്ന് പറയുന്നത്. എന്നാൽ ഇപ്പോഴും പലർക്കും അത് പെർഫോം ചെയ്യാൻ സാധിക്കില്ല. വളരെ സിമ്പിളായിട്ടൊരു സ്കില്ലാണ്. എങ്ങനെയെന്ന് പറഞ്ഞു തരാം. ഇപ്പോൾ നമ്മൾ മെസ്സി, നെയ്മർ ഇവർക്കൊക്കെ മെയിനായിട്ടുള്ള സ്കില്ലാണ് നമ്മൾ ഡബിൾ ടച്ച് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ നിങ്ങൾ മെസ്സി ആ ഒരു പ്ലെയറെ നിങ്ങൾ ഒരു ഭാഗത്ത് നിങ്ങൾ റണ്ണ് ചെയ്ത് കൊണ്ടുപോകുന്ന ആ ഒരു സമയത്ത് ഏത് ഡയറക്ഷനിലോട്ടാണ് പോകുന്നത് കൃത്യമായിട്ട് നോക്കുക. അതിനുശേഷം ആ പോകുന്ന ഡയറക്ഷനിലോട്ട് നമ്മൾ ജോയി സ്റ്റിക്ക് എന്ത് ചെയ്യുക, ജസ്റ്റ് ഫ്ലിക്ക് ചെയ്ത് കൊടുക്കുക ആ ഒരു സൈഡിലേക്ക്. ഒപ്പം തന്നെ നമ്മൾ ഡാഷ് ബട്ടണും അമർത്തി കൊടുക്കുക സെയിം ടൈമിൽ. ഓക്കെ, നമ്മൾ നേരെ ഫ്ലിക്ക് ചെയ്യുക ഏത് ഭാഗത്തേക്കാണ് പോകുന്നത് ആ ഒരു ഭാഗത്തേക്ക് ഫ്ലിക്ക് ചെയ്യുക. ഒപ്പം തന്നെ നമ്മൾ ഡാഷ് ബട്ടണും ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇത്രയും ചെയ്ത് നമുക്ക് ഈസിയായിട്ട് നമുക്ക് പെർഫോം ചെയ്യാൻ സാധിക്കുന്ന ഒരു സ്കില്ലാണ് നമ്മൾ ഡബിൾ ടച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ രണ്ടാമത്തെ സ്കില്ല് എന്ന് പറയുന്നത്, ഇത് നമ്മൾ സ്കില്ല് ലിസ്റ്റ് പോകേണ്ട ഒരു ആവശ്യമില്ല, എല്ലാ പ്ലെയർക്കും പറ്റും. ഈവൻ നമ്മൾ ഗോൾ കീപ്പേഴ്സിന് പറ്റുന്ന സ്കില്ലാണ് നമ്മൾ ഫേക്ക് ഷോട്ട് എന്ന് പറയുന്നത്. ഇത് ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ളത് നമ്മൾ ഷോട്ട് നമ്മൾ പോസ്റ്റിലോട്ട് എടുക്കുന്ന ആ ഒരു സമയത്തും അതേപോലെ തന്നെ നമ്മളെ വിങ്ങിലൂടെ നമ്മൾ ബോൾ കൊണ്ടുപോകുന്ന ആ ഒരു സമയത്തൊക്കെയാണ് നമ്മൾ ഫേക്ക് ഷോട്ട് ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മളാ ഒരു ജോയിസ്റ്റിക്കോ ഒപ്പം നിങ്ങൾ ഫ്ലിക്ക് ചെയ്യുക, ഒപ്പം തന്നെ നമ്മളെ ഷോർട്ട് ബട്ടൺ ഉണ്ടാവുമല്ലോ അതും ഒപ്പം നിങ്ങൾ എന്ത് ചെയ്യുക അമർത്തി കൊടുത്താൽ മതി. വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഫേക്ക് ഷോട്ട് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. നമ്മൾ ജോയിസ്റ്റിക്കിൽ അമർത്ത് ഒപ്പം തന്നെ നമ്മളെ ഷോർട്ടിൽ അമർത്തിയാൽ മതി. ജസ്റ്റ് നിങ്ങൾക്ക് ഏത് ഭാഗത്തേക്കാണ് ഇനി വേണ്ടത് ആ ഭാഗത്തേക്ക് ഫ്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്തേക്ക് ഫേക്ക് ചെയ്ത് പോകുന്നതായിരിക്കും. ഓക്കെ, ഇനി നമ്മുടെ മൂന്നാമത്തെ സ്കില്ല് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് നമ്മളെല്ലാവരും അധികം പലരും യൂസ് ചെയ്യുന്ന പലരും ടഫാണോ ഒഴിവാക്കുന്ന ഒരു സ്കില്ലാണ് നമ്മൾ മാർസലി ടേൺ എന്ന് പറയുന്നത്. ഇത് വളരെ സിമ്പിളായിട്ടൊരു സ്കില്ലാണ്. നമ്മൾ ക്രൈഫിനൊക്കെ മെയിനായിട്ട് കാണുന്ന ഒരു സ്കില്ലാണ് നമ്മൾ മാർസലി ടേൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എങ്ങനെ പെർഫോം ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളൊരു മാർസലി ടേൺ നമ്മൾ പെർഫോം ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ സ്കില്ലായിട്ട് മാറും. ഓക്കെ, എന്തെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ആ ഒരു സമയത്താണെങ്കിൽ നമുക്ക് എഫക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു സ്കില്ല് എന്ന് പറയുന്നത്. അത് നമ്മൾ ഡബിൾ ടച്ചിൻ്റെ ആ ഒരു സെയിം രീതി തന്നെയാണ്, പക്ഷേ ചെറിയ വ്യത്യാസങ്ങളുണ്ടെന്ന് മാത്രം. അതായത് നമ്മൾ മാർസലി ടേൺ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ നമ്മൾ ഡബിൾ ടച്ച് ചെയ്യുന്ന പോലെ നമ്മൾ ചെയ്ത് പോകുകയല്ലേ ചെയ്യുന്നത്. ചെറിയൊരു വട്ടം കറങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, അത് തന്നെ മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ജോയിസ്റ്റിക്ക് ഇറക്കൊന്നും വേണ്ട. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഏത് ഭാഗത്തേക്കാണോ നിങ്ങൾക്ക് മാർസലി ടേൺ നിങ്ങൾക്ക് ചെയ്യേണ്ടത് വെച്ചാൽ ആ ഒരു ഭാഗത്തേക്ക് നിങ്ങൾ ജോയിസ്റ്റിക്ക് ജസ്റ്റ് ഒന്ന് ഫ്ലിക്ക് കൊടുത്താൽ മതി. വേറെ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ ഒരു താഴോട്ടേക്കാണെങ്കിലോ അങ്ങോട്ട് നിങ്ങൾ ചെയ്ത് കൊടുക്കുക. ഒപ്പം തന്നെ നമ്മൾ ഡാഷ് ബട്ടൺ ജസ്റ്റ് അമർത്തി കൊടുത്താൽ മതി. വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യം. നമുക്ക് ഈസിയായിട്ട് നമുക്ക് പെർഫോം ചെയ്യാൻ സാധിക്കുന്ന ഒരു സ്കില്ലൂടെയാണ് മാർസലി ടേൺ എന്ന് പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾ കേൾക്കുമ്പോൾ ടഫായിട്ട് തോന്നും, പക്ഷേ നിങ്ങൾ പെർഫോം നിങ്ങൾ ചെയ്ത് നോക്കുന്ന ഒരു സമയത്ത് നിങ്ങൾക്ക് ഈസിയായിട്ട് നിങ്ങൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു മൂന്ന് സ്കിൽസാണ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ സ്കില്ല് പെർഫോം ചെയ്യുന്ന സമയത്ത് ടൈമിംഗ് മെയിനായിട്ട് നോക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതൊക്കെ വൃത്തിയാവും. കാരണം ആ ഒരു ഏത് ടൈമിലാണ് ചെയ്യേണ്ടത് അത് കൃത്യമായിട്ട് ആ സമയത്ത് തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. സോ അതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക, അതിനുശേഷം പെർഫോം ചെയ്ത് നോക്കുക. സോ മൂന്ന് സിമ്പിൾ സ്കിൽസാണ്. സോ ഇവിടുത്തെ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക. നമുക്ക് അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീഡിയോ അനുസരിക്കും. ബൈ.